சூடும் பூர்ண சக்தியோடும் என்ற கர்த்தாவினே ஸ்நேஹிக்கும் நான் கர்த்தர் சந்நிதியில் சேவை செய்யும் എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ കർത്തൃ സന്നിധിയിൽ സേവ ചെയ്യും സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഫെബ്രുവരി 9-ാം തീയതി. ഇന്നത്തെ വായനകൾ വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ ഈശോയുടെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല.
വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവരോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവനെഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയും മാതാവിനെയും ദുഷിച്ച് സംസാരിക്കുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനെയോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. ആത്മീയ അനുഷ്ഠാനങ്ങളും വഴിപാടുകളും സുഹൃത സമ്പാദനത്തിനും ഹൃദയവിശുദ്ധീകരണത്തിനും കാരണമാകുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം അകം മലിനവും പുറം മനോഹരവുമായ ഓട്ടുപാത്രങ്ങൾക്ക് തുല്യമായി തീരുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. കാഴ്ചയിൽ മനോഹരമായതെല്ലാം ഹൃദയത്തെ തൊടണമെന്നില്ല. ഉൾക്കാമ്പില്ലാത്തതൊന്നും ശാശ്വതമായ സന്തോഷം മനുഷ്യന് നൽകുന്നുമില്ല. ദേവാലയത്തിൽ സക്രാരിക്ക് ചുറ്റും അലങ്കരിക്കപ്പെട്ട പുഷ്പങ്ങൾ സക്രാരിയിലെ ഈശോയിലേക്ക് ഒരുവനെ നയിക്കുന്നില്ലെങ്കിൽ പൂക്കളുടെ മനോഹാരിതയ്ക്ക് ആഴമില്ലെന്ന് അർത്ഥം. എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം എന്നിൽ വരുമ്പോൾ ബാഹ്യമായ എല്ലാ അലങ്കാരങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ട്. ഉൾത്തടം ശുദ്ധമാണെങ്കിൽ ബാഹ്യമായ മനോഹാരിതയ്ക്ക് കുറവ് സംഭവിച്ചാലും മറ്റുള്ളവർ എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. കാൽവരിയിലെ കുരിശുമരണത്തിൽ തൂങ്ങപ്പെട്ട ക്രിസ്തുവിന് അഴകും ആകാരഭംഗിയും ഇല്ലാതിരുന്നിട്ടും 100 ആണ്ടുകൾ പിന്നിടുമ്പോഴും അനേകർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. നല്ല തമ്പുരാനെ, ബാഹ്യമായ അലങ്കാരങ്ങളെക്കാൾ ആന്തരികമായ ഹൃദയ വിശുദ്ധീകരണത്തിന് ഉപകരിക്കത്തക്ക വിധം എൻ്റെ ആത്മീയ അനുഷ്ഠാനങ്ങളെയും പ്രാർത്ഥനാ ശൈലികളെയും അങ്ങ് രൂപപ്പെടുത്തേണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും
രോഗബാധിതരെയും രോഗീ പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയുള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകി വരുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. പാപക്കറകൾ നീക്കി ആത്മം ശുദ്ധി ചെയ്തു, മനഃശാന്തിയേകി രോഗസൗഖ്യം തന്നു. എന്നാഥൻ എന്നേശുവേ, ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ എൻ ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ. എന്നെ വിളിച്ച
ജനിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നിൽ വാസം ചെയ്യും പരിശുദ്ധാത്മാവേ, എൻ ദേഹമല്ലോ നിൻ വാസഗേഹം. ത്രിത്വൈക ചൈതന്യമേ ജീവിക്കും ദൈവത്തിൻ അരുളിയെ, എൻ ജീവിക്കും ദൈവത്തിൻ അരുളിയെ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിൻ ഉറവിടമേ. ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ, കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും. എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ, കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും. പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ. നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ. നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. Thank you.
കാർ രക്തം ചിന്തി നിൻ സൗഖ്യത്തിനായി മുറിവുകളേറ്റു നിൻ പാപങ്ങൾക്കായി രക്തം ചിന്തി നിൻ സൗഖ്യത്തിനായി മുറിവുകളേറ്റു നിൻ ദുഃഖങ്ങൾക്കായി മുൾമുടി ചൂടി വേദനകൾ ക്രൂശിൽ വഹിച്ചുവല്ലോ നിൻ രക്ഷയ്ക്കായി ഞാൻ ക്രൂശിതനായി എന്നിട്ടുമെന്തേ മകനെ മകളെ നീ എന്നെ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ സ്വർഗീയ വിരുന്നൊരുക്കാം പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ ആ
ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ